കൂട്ടുപ്രതിയായി ഇ പി ജയരാജനെ മുഖ്യമന്ത്രി ഒറ്റക്കൊടുക്കുകയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും ജാവദേക്കറുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ഇലക്ഷൻ ഡീലാണ് നടന്നത് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊന്നതും നീയെ ചാപ്പ എന്ന ചൊല്ലാണ് മുഖ്യമന്ത്രിക്ക് ചേരുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി തള്ളി പറഞ്ഞത് ഇ പി ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു കണ്ടാൽ എന്താ കൊഴപ്പോന്നു ചോദിച്ചു കണ്ടുകൊണ്ട് ഒരു പ്രശ്നമില്ല ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം എസ് എൻ സി ലാവുലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി പോയി പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ സംസാരിച്ചത് എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോ ഒഴിഞ്ഞുമാറുകയാണ് കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ് ഉത്തരമലബാറുകാരായതുകൊണ്ട് വടക്കൻപാടിലൊരു ഇരടി ഉണ്ട് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ അതാണ് കുറച്ചുകൂടി ചേരത് ഇരടി അലി അക്ബർ ഷായാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അലി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ഇപിയുടെ കൂടിക്കാഴ്ച അത് സി പി എമ്മിൽ ഒരു വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കാൻ തീരുമാനിക്കുന്നു സെക്രട്ടറി സി പി എം സെക്രട്ടേറിയറ്റ് ചേർന്ന് തന്നെ നടപടികളിൽ കടക്കാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ പ്രതിപക്ഷം വലിയ രീതിയിലാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിയും ജാവ്ദേക്കർ ക്ഷമിക്കണം ഇപിയും തമ്മിലുള്ള ഒരു ബന്ധം ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച അതൊരു ഏജന്റായി ആണ് പോയത് എന്നുള്ള തരത്തിലുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തു നിന്നും ഉയർന്നു വരുന്നത് ഈ പ്രകാശ് ജാവ്ദേക്കറിന്റെയും അതുപോലെ തന്നെ ഇ പി ജയരാജന്റെയും കൂടിക്കാഴ്ചയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ മുഖ്യമന്ത്രിക്കെതിരെയും ഗുരുതരമായ ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു കാരണം ഇ പി ജയരാജൻ മാത്രമല്ല മുഖ്യമന്ത്രിയും ഇത്തരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മറ്റൊരു പ്രധാന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പ്രകാശ് ജാവ്ദേക്കറുമായി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇത്തരത്തിൽ എൽ ഡി എഫിന്റെ മുതിർന്ന നേതാവായ ഇ പി ജയരാജൻ ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടും മുഖ്യമന്ത്രി ഇതിന്റെ മറുപടിയിൽ ഈ കൂടിക്കാഴ്ചയെ തള്ളിപ്പറയാൻ തയ്യാറായിട്ടില്ല മറിച്ച് ഇ പി ജയരാജന് നന്ദകുമാറുമായുള്ള ബന്ധത്തെ മാത്രം പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതിൽ അദ്ദേഹം പ്രധാനമായും പറയുന്നത് ഈ കൂടിക്കാഴ്ചയെ ഒരു തരത്തിലും മുഖ്യമന്ത്രി തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ ബിജെപിയുമായി ഇത്തരത്തിൽ ബന്ധപ്പെടുന്നതിന് തള്ളിപ്പറയുകയോ ചെയ്യാത്തത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നതും മുഖ്യമന്ത്രി കൂടി ഇത്തരത്തിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നതുകൊണ്ടാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി ജയരാജൻ പ്രവർത്തിച്ചത് എന്നുമാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ സി പി നേതാക്കൾ പ്രതിയായ പല കേസുകളും ഒത്തുതീർപ്പാക്കാനുള്ള ചർച്ചയാണ് ഇത്തരത്തിൽ നടന്നത് അതുപോലെ തന്നെ ഇലക്ഷൻ ചർച്ചയാണ് നടന്നത് ഇലക്ഷൻ ഡീലിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടന്നതെന്നുമുള്ള ഗുരുതര ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് ഈ ഇന്നലെ ഈ ഇ പി ജയരാജനെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ച ചില ചൊല്ലുകളൊക്കെ ഉണ്ട് ശിവനെ ചൊല്ലിയുള്ള ചൊല്ലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതല്ല ചേരുന്നത് കൊണ്ടു നടന്നതും നീയെ ചാപ്പ കൊണ്ടുപോയി കൊന്നതും നീയെ ചാപ്പ എന്ന ചൊല്ലാണ് മുഖ്യമന്ത്രിയുടെയും ഇ പി ജയരാജനെയും കാര്യത്തിൽ ചേരുന്നത് കാരണം മുഖ്യമന്ത്രി കൂടി ഈ വിഷയത്തിൽ കൂട്ടുപ്രതിയാണ് എന്നിട്ട് തന്റെ കൂട്ടുപ്രതിയായ ഇ പി ജയരാജന് ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി തള്ളി പറയുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഈ വാർത്താ പക്ഷേ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇ പിക്ക് ഒരു നടപടിക്ക് സാധ്യത സിപിഎം സെക്രട്ടേറിയറ്റ് ചേർന്നുൾപ്പെടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇ പിക്ക് ഒരു നടപടിക്ക് സാധ്യത അതും മുന്നിൽ കാണുന്നില്ല തീർച്ചയായും അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിരുന്നു ആ ഒരു ഘട്ടത്തിൽ ഈ വലിയ രീതിയിലുള്ള തിരിച്ചടി പാർട്ടിക്ക് നേരിടുന്ന നിലയിലേക്ക് എൽ ഡി എഫിന് നേരിടുന്ന നിലയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഈ പോളിംഗ് ദിവസം ഈ ഇപിയുമായി ബന്ധപ്പെട്ട ഈ വിവാദം മാറിയിരുന്നു കാരണം ഇത്തരത്തിൽ എൽ കൺവീനർ തന്നെ ബിജെപിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറിനെ അത് വീട്ടിലെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി അത് പാർട്ടിയിൽ നിന്നും മറച്ചു മറച്ചുവെച്ചുവെന്നത് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വലിയ തിരിച്ചടിയായിരുന്നു സി പി എമ്മിന് എൽ ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉണ്ടാക്കിയ അതുകൊണ്ടുതന്നെ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന ആദ്യഘട്ടത്തിൽ തന്നെ വ്യക്തമായിരുന്നു എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കൂടിയാലോചിച്ച് നടപടിയെടുക്കും അതിനുശേഷം കേന്ദ്ര നേതൃത്വം കൂടി ഇതിൽ ഏത് നിലയിലുള്ള നടപടിയിലേക്ക് പോകണമെന്ന് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് നിലവിൽ എൽ ഡി എഫ് കൺവീനർ എന്ന സ്ഥാനത്തു നിന്നും ഇ പി ജയരാജൻ നീക്കാനുള്ള വലിയ സാധ്യതയും ഇപ്പോൾ നിലവിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും കടുത്ത നടപടി ഇ പിക്ക് എതിരെ ഈ സംഭവവുമായി ഉണ്ടാകുമെന്ന സൂചന ലഭിച്ചു കഴിഞ്ഞു അത് ഉറപ്പാണ്